കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസെൻ്റായിട്ട് കുറേ അധികം റിവ്യൂസ് ഇട്ട കാരണം ചോദിക്കുകയാണ്, ഹൗ യു ഡു ദിസ്, നല്ല റിസ്ക്കും ഡെഡിക്കേഷനും ഒക്കെ എടുക്കുന്ന പോലെ തോന്നി എന്ന് എന്നോട് ചോദിച്ചിരുന്നു. അതിലിപ്പോൾ അത്ര വലിയ റിസ്ക്കും ഡെഡിക്കേഷനും ഒക്കെ ഉള്ള പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ OTT-ക്കാർക്ക് മൊത്തം ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അവർക്ക് വാലിന് തീ പിടിച്ച പോലെയാണ് ഇപ്പോൾ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇടുന്നത്, കോമ്പറ്റീഷൻ അല്ലാണ്ട് വേറൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജായ കാരണം അവർ കുറേ അധികം സീരീസും ഫിലിംസും ഒക്കെ പുറത്ത് വിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു വർക്കായ കാരണം അത് അത്ര സ്പീഡിൽ അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് റിവ്യൂ ഇടുന്നു എന്ന് മാത്രമുള്ളൂ. അല്ലാണ്ട് അത് അത്ര വലിയ പണിയുള്ളൊരു കാര്യമില്ല. ആദ്യമൊക്കെ പണി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യം ഒരു സീരീസ് വന്നിട്ട് റിവ്യൂ ഇടാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു. കാരണം അത്രയധികം ലെങ്ത് ഉള്ള കാരണം എന്നെ കൊണ്ട് കാണണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വലിയ സീനൊന്നുമില്ല. വേണമെങ്കിൽ ഒറ്റയടിക്ക് ഞാൻ 8 മണിക്കൂർ ഉള്ള ടോട്ടലി അത്രയധികം ലെങ്ത്തുള്ളൊരു സീരീസ് ഒറ്റയിരിപ്പ് ഞാൻ കണ്ടുവെക്കും. അത് അത്ര വലിയ റിസ്ക്കുള്ളൊരു കാര്യമൊന്നുമില്ല. എന്നും ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക പറയുന്ന പോലെ എന്നും പുള്ളിക്കാരും ചെയ്യുന്നൊരു വർക്കാണ്. അപ്പോൾ അതുപോലെ ഞാൻ എന്നും ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ സീനൊന്നുമില്ല. സിനിമയും സീരീസും ഞാൻ അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വാട്സ് ദ വേർഡ്സ് കോഡ്? ആം ഉബൈസ് മാർലി ഫ്രം ഫ്രീമൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. യൂട്യൂബിലൊക്കെ വരുന്നതിന് മുമ്പ് കുറച്ച് മുന്നേ എനിക്കൊരു മറ്റൊരു ഫേസ് ഉണ്ടായിരുന്നു. 9th standard വരെയൊക്കെ ഞാൻ പക്ക നോർമൽ എന്ന് പറഞ്ഞാൽ പക്ക നോർമലായിട്ടുള്ളൊരു ആളായിരുന്നു. ആർട്സിന് പങ്കെടുക്കുക, സ്പോർട്സിന് പങ്കെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു സെഗ്മെന്റിൽ ഫെയിലാകും. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു ടാലൻസും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു അപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. 9th പഠിക്കുമ്പോൾ എനിക്കൊരു ആക്സിഡന്റ് പറ്റി. എൻ്റെ അതിൽ എൻ്റെ 2 ആംഗിളും ഇഞ്ചോർഡായി, അതായത് 2 കാലിൻ്റെ ആംഗിളും ഇഞ്ചോർഡായി. എൻ്റെ അതിലൊരു കാല് 2 വട്ടം സർജറി ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഒരു 6 മാസമൊക്കെ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. നടക്കാനൊന്നും പറ്റാണ്, അങ്ങനെ ഫുൾ സീൻ പിടിച്ചൊരു അവസ്ഥയും കാര്യങ്ങളും. അപ്പം എനിക്ക് തോന്നിയൊരു തോട്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ ഒന്നും ചെയ്യാനും പറ്റില്ല, ഇനി അങ്ങോട്ട് ഒന്നും ചെയ്യാനും പറ്റില്ല എന്നുള്ള പോലത്തെ ഒരു മൈൻഡ് സെറ്റായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ കംപ്ലീറ്റ്ലി ഫിനിഷായി എന്നും പോലത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ചില സമയത്ത് നമ്മൾ ചില ഗെയിംസൊക്കെ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗെയിം ഓവർ എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് കാണിക്കാറുണ്ട്. അങ്ങനെ കാണിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി കാണിക്കാറുണ്ട്, ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലൈഫും കൂടി തരും എന്നൊക്കെ. അതുപോലത്തെ ഒരു സെക്കൻഡ് ചാൻസ് എനിക്ക് കിട്ടി. അങ്ങനത്തെ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പേടി ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി. അതിലത്തെ എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു. മൈക്കൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ കൈയും കാലൊക്കെ ഭയങ്കരമായിട്ട് വർക്കും. സ്റ്റേജിൽ കയറിയിട്ട് മിമിക്രൊക്കെ ചെയ്യാനുള്ള ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ വന്നു. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ കൂവിയാലും കൈയടിച്ചാലും എനിക്കൊരു സീനുമില്ല. കാരണം ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആരും കൂവിയാലും നമുക്ക് വലിയ സീനുള്ളതെന്നല്ല വിചാരിച്ചിട്ട് നൈസായിട്ട് പ്രോഗ്രാം ഫിനിഷ് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങിപ്പോകും. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് പോരാ, ഇതിനേക്കാൾ ഡിഫറെൻ്റായിട്ട് വേറെ എന്തെങ്കിലും കൂടി ട്രൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണം എന്നുള്ളൊരു തോട്ടും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, അൻഫസും അസ്ലം, അവരായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നു. പിന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. തുടങ്ങിയ ടൈമിൽ ഫുള്ള് കോപ്പി കേറ്റ എപ്പിസോഡ്സ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും കൂടി ചെയ്യണമെന്ന് തോന്നിയപ്പോഴാണ് മൂവി റിവ്യൂസും സീരീസ് റിവ്യൂസൊക്കെ ചെയ്തു തുടങ്ങിയത്. സിനിമകളും സീരീസൊക്കെ കാണുമ്പോൾ അതൊരു റിവ്യൂവിന് മാത്രമായിട്ട് തോന്നാറില്ല. കാരണം അങ്ങനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു സംഭവമല്ലത്. കാരണം നമുക്ക് ചില സിനിമകളും സീരീസും കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പലർക്കും പല ടൈപ്പിലാവും. കാരണം ഒന്നെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തരുന്നൊരു സംഭവമായിരിക്കും. പിന്നെ നമുക്ക് ഒരു സിനിമ കാണുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് അത്രയും വലിയൊരു ഹാർഡ് ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ അത്ര അപ്സെറ്റായിട്ടിരിക്കുമ്പോൾ ഒരു സിനിമ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിലാക്സേഷനാണ്. ചില സിനിമകൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ കിട്ടും, ചില സിനിമകൾ കണ്ടുകഴിഞ്ഞാൽ നല്ലൊരു ഇൻഫ്ലുവൻസിങ് സംഭവങ്ങളൊക്കെ കിട്ടും. ചില സിനിമകൾ കണ്ടുകഴിഞ്ഞിട്ട് അതിലത്തെ ഒരു സ്പെസിഫിക് സീന് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇമ്പാക്റ്റ് തരാറുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പം നമ്മുടെ നാനിയുടെ ഒരു ഫിലിം ഉണ്ട്, ജേഴ്സി എന്ന് പറയുന്നത്, കഴിഞ്ഞ കൊല്ലം വന്നൊരു ഫിലിമാണ്. കഴിഞ്ഞ കൊല്ലമാണോ, ആ കഴിഞ്ഞ കൊല്ലം തന്നെ. ഈ ഒരു ഫിലിമിലൊരു സ്പെസിഫിക് സീന് വരുന്നുണ്ട്. ആ ഫിലിമിന് കുറേ അധികം മൊമെന്റ്സ് പറയുന്നുണ്ട്. അത്ര അടിപൊളിയായിട്ട് നാനി അഭിനയിച്ചിട്ടുള്ളൊരു ഫിലിമാണ്. ക്രിക്കറ്റ് സെലക്ഷൻ്റെ റിസൾട്ട് കാണിക്കുന്ന ഒരു സീനാണത്. എന്ന് വെച്ചാൽ നമ്മുടെ നാനിയുടെ അർജുൻ എന്ന് പറയുന്ന പ്രോട്ടോഗോണിസ്റ്റും റിസൾട്ടിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പലരും ആ ഒരു സീനിൽ വരുമ്പോൾ ഈ റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട് അത്രയധികം ക്യൂരിയസ് ആയിട്ടും അത്രയധികം ധൃതിയായിട്ടിട്ടും തിരക്ക് കൂട്ടിയിട്ടും അങ്ങനെ പോയിട്ട് റിസൾട്ട് നോക്കുമ്പോൾ
ഇദ്ദേഹം അവിടെ സൈലന്റ് ആയിട്ട് നിൽക്കണം. ഒരു റിയാക്ഷനോ അല്ലെങ്കിൽ റിസൾട്ട് എന്തായി എന്ന് നോക്കാനുള്ള അത്ര തിരക്കും കാര്യങ്ങളൊന്നും പുള്ളിക്കാരനില്ല. അപ്പൊ എല്ലാവരും നോക്കിക്കഴിഞ്ഞിട്ട് എല്ലാവരും പോയതിന്റെ ശേഷം അദ്ദേഹം ജസ്റ്റ് പോയിട്ട് ആ ലിസ്റ്റിൽ പോയിട്ട് പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര് കാണിക്കുമ്പോൾ അവിടുന്ന് സ്പീഡായിട്ട് നടന്നു പോകുന്നുണ്ട്. ഒരു എന്താ പറയുക, സൈലൻ്റായിട്ട് അത്രയും സ്പീഡായിട്ട് നടന്നു തന്നെ പോകുന്നുണ്ട്. പിന്നെ വണ്ടി എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നു. പിന്നെ ആ ട്രാക്കിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ അവിടെ ഫ്രണ്ടിൽ കുറേ അധികം ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനിൽ അദ്ദേഹം അങ്ങനെ ഒരു റിയാക്ഷൻ ഒന്നും കാണിക്കില്ല, അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്തോ ഒരു സംഭവം വരാനുണ്ടെന്ന് ഒരു എന്താ പറയുക ഒരു ഹോപ്പും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ട്രെയിന് പാസ് ചെയ്തതിൻ്റെ ശേഷം അദ്ദേഹം അട്ടാഴ്ച പൊളിക്കുന്നൊരു സീനുണ്ട്. ആൻഡ് അത് കാണുമ്പോൾ ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം നമുക്ക് ഒരു സ്പെസിഫിക് മൊമെൻറ്റിൽ ഒരു വല്ലാത്തൊരു ഡ്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിനുവേണ്ടിട്ട് അത്രയധികം സ്ട്രഗിളൊക്കെ ചെയ്തു. പക്ഷേ നമുക്കൊരു പോയിന്റിൽ വെച്ചിട്ട് എന്തൊരു ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷേ പിന്നീട് ഈ ഒരു ഡ്രീമിന് വേണ്ടി നമുക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയിട്ട് അതിനു വേണ്ടി പിന്നെയും സ്ട്രഗിൾ ചെയ്തിട്ട് അതിനൊരു നല്ലൊരു റിസൾട്ട് ഉണ്ടാകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. അത് അങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയധികം അടിപൊളി ഫീലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള റിയാക്ഷനാണ് അദ്ദേഹം ആ ഒരു സീനിൽ ഇട്ടുള്ളത്. അത്രയധികം അടിപൊളിയായിട്ട് എനിക്ക് ആ ഒരു സീനിൽ തോന്നിയിരുന്നു. ആ ഒരു സീനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനിരുദ്ധിൻ്റെ ബീജമാണ്. ആ അങ്ങനെ പറയുന്ന ആ ഒരു ബീജിയം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബീജിയമാണ്. ഞാൻ ഇടയ്ക്കിടക്ക് കേൾക്കുന്നൊരു ബീജിയം എന്ന് വെച്ചാൽ മോട്ടിവേഷനായിട്ട് എന്തെങ്കിലും കേൾക്കണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു ബീജിയം കേൾക്കും. അപ്പോൾ ഒരു നല്ലൊരു മോട്ടിവേഷനാണ്. പിന്നെ ഏ ജവാനി ഹേ ദിവാനി കണ്ടിട്ട് അതുപോലെ ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ അധികം ഫിലിംസ് ഉണ്ട്. ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ രണ്ട് ഫിലിം മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ സീരീസിൻ്റെ കേസ് പറയുമ്പോൾ ഇപ്പോൾ കൊറോണ പീരീഡ് ഒക്കെ ആയപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ 25 സീരീസ് കണ്ടിട്ടുണ്ടാവും, ലേറ്റസ്റ്റ് വന്നതൊക്കെ. അങ്ങനെ വന്നൊരു സീരീസുകളിൽ എനിക്ക് സ്പെഷ്യലായിട്ട് എടുത്തു പറയാൻ തോന്നിയുള്ളൊരു സീരീസ് പഞ്ചായത്ത് എന്ന് പറയുന്നൊരു സീരീസാണ്. ജേഴ്സിയുടെ ഒരു ഡയറക്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയാം. കാരണം ഈ ജീത് കുമാറിൻ്റെ ചെയ്തൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, എന്താണ് അഭിഷേക് എന്നാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. അത്രയും ഡ്രീം ഉണ്ടായിട്ട് അതൊക്കെ വിട്ടു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ സേഫ് സോണിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു പഞ്ചായത്ത് ഓഫീസിൽ വന്നിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത്രയധികം സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമല്ലത്. പിന്നെ അതിനായിട്ട് അദ്ദേഹം അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ആ ഒരു സീരീസ് അത്ര രസകരമായിട്ട് പോകുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു സീരീസ് ആയിരുന്നു. നമ്മളൊരു സീരീസും സിനിമയൊക്കെ കാണുമ്പോൾ അത് നമുക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസൊക്കെ തരുമ്പോൾ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും മറ്റൊരാളിനോട് പറയുമ്പോൾ ഇതുപോലെ സീരീസുകളോടും സിനിമകളോടും ഇഷ്ടമുള്ള ഒരാളോടും മാത്രമേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സിനിമകളും സീരീസൊക്കെ കണ്ടിട്ട് എന്താണ് കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉണ്ണി വ്ളോഗ്സിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. നമ്മുടെ ഉണ്ണി ഏട്ടൻ കുറച്ച് ദിവസം മുന്നിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി, വേറൊന്നും പറയേണ്ട ആവശ്യമില്ല. സിനിമകളും സീരീസൊക്കെ ഇഷ്ടമാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് അതുകൊണ്ട് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതുകൊണ്ട് കിട്ടുന്നൊരു റിലാക്സേഷൻ എന്ന് പറയുന്നത് മറ്റൊരാളോട് അങ്ങനെ പറയാൻ പറ്റില്ല. അത് അത്ര അടിപൊളി എക്സ്പീരിയൻസ് തരുന്നൊരു സംഭവമാണ്. എല്ലാതും അങ്ങനെ അത്ര കിട്ടുന്ന എക്സ്പീരിയൻസ് തരും എന്ന് ഞാൻ പറയില്ല, പക്ഷേ സെലക്റ്റീവായിട്ട് ചിലതൊക്കെ എക്സ്പീരിയൻസ് തരും, ഉറപ്പാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പോൾ ശരി, ബൈ ബൈ ഗൈസ്.